സിംസാറുൽ ഹക്ക് എന്ന് പറയുന്ന മുസ്ലിയാരുടെ ഒരു വീഡിയോ ക്ലിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് ആ മുസ്ലിയാർ പറയുന്നത് സ്ത്രീകൾ ജുമാ ജമാത്തിന് പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർ ജുമാക്കോ ജമാത്തിനോ പോയതായിട്ട് ഒരു തെളിവും ഉദ്ധരിക്കാൻ കഴിയില്ല അത് ഒലമ ഇൻ്റെ ചലഞ്ചാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകള് ജുമാഅ ജുമാഅത്തിനോ പോകുന്നത് പാടില്ലാത്തതാണ് തെറ്റാണ് എന്ന് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കാൻ പക്ഷേ അദ്ദേഹം തന്നെ ആ പ്രസംഗത്തിൽ പറയുന്നു ആത്തിക്കാ റലി അള്ളാഹു പള്ളിയിൽ പോയിരുന്നു ഒബറുൽ ഫാറൂഖ് റലി അള്ളാഹുന്റെ പത്നിയായിട്ടുള്ള ആത്തിക്കാ ബി വി അവർ പള്ളിയിൽ പോയിരുന്നു എന്നുള്ള സംഭവം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പോൾ എന്താണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിന് അതിന് നേർ വിപരീതം അദ്ദേഹത്തിൻ്റെ നാവിലൂടെ തന്നെ സത്യം വന്നിട്ടുണ്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് റദി അള്ളാഹു അനുഹു ജീവിച്ചിരിക്കെ അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ പരിശുദ്ധമായ നാവ് കൊണ്ട് ഫിൽ ഫുൽ ഉമർ സ്വർഗത്തിലാണ് എന്ന് അഷറത്ത് ഉൽ മുബരീൻ ഒരാളായിട്ടുള്ള ഉമറുൽ ഫാറൂഖിനെ കുറിച്ച് പറഞ്ഞല്ലോ രണ്ടാമത്തെ ഖലീഫയാണല്ലോ ഉമർ അലി അള്ളാഹുനുഹു നാല് സച്ചരിതരായങ്ങളിൽ പെട്ടയാൾ നബിസല്ലാഹു അലൈ വസല്ലമയുടെ ഈ ഉമ്മത്തിൽ അബൂബക്ര സിദ്ദീഖ് ഖിറലി അള്ളാഹുനു കഴിഞ്ഞാൽ ഉമർ ഉൽ ഫാറുഖ് ഇറിയാഹുനുഫു അദ്ദേഹത്തിൻ്റെ വാരി അദ്ദേഹത്തിൻ്റെ കാലത്ത് പള്ളിയിൽ പോയ സംഭവം ബുഹാരി സഹീഹുൽ ബുഹാരി അടക്കം റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് ഇവിടെ മുസ്ലിയാർ പറയുന്നത് അപ്പോൾ മുസ്ലിയാരുടെ നാവിലൂടെ തന്നെ പള്ളിയിൽ പോകാം സ്ത്രീകൾക്ക് ജുമാക്കും ജുമാത്തിനും പോകാം എന്നുള്ള ഹക്ക് അത് വന്നിരിക്കുന്നു അത് മുസ്ലിയാരെ കൊണ്ട് പറയിപ്പിച്ച അള്ളാഹുവിന് സർവസ്തുതിയും അലഹമില്ല ഒന്ന് രണ്ടാമതായിട്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അദ്ദേഹം പറയുകയാണ് ഉലമായിൻ്റെ ചലഞ്ചുണ്ട് എന്താ ഉലമാൻ്റെ ചലഞ്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പത്നിമാര് അവർ ജുമാക്കോ ജുമാത്തിനോ പോയതായിട്ട് തെളിയിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുക നല്ലവണ്ണം ശ്രദ്ധ കൊടുക്കുക പ്രിയമുള്ളവരെ ഇസ്ലാമിൽ ഒരു കാര്യം പുണ്യകർമ്മമാകാൻ വേണ്ടിയിട്ട് അത് അല്ലാഹു താല പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഹബീബായിട്ടുള്ള നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹുഅല യുവസം തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി എല്ലാ കാര്യങ്ങളും ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രവാചകന്റെ പത്നിമാര് ചെയ്താൽ മാത്രമേ തെളിവാകൂ എന്ന് ഏത് കിതാബിലെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ മുസ്ലിം അപ്പോ നബിയുടെ ഭാര്യമാർ ചെയ്താൽ മാത്രമേ അത് മുസ്ലിം സമൂഹത്തിന് വാതകമാകൂ എന്നുള്ള ഒരു ധ്വനി ഒരു തട്ടിപ്പാണ് മുസ്ലിം നടത്തുന്നത് അങ്ങനെ കുറെ ആളുകൾ പിന്നെന്താ ഇയാളുടെ അന്ധവിശ്വാസത്തിൽ അന്ധകാരത്തിൽ തളച്ചിടാനുള്ള ഒരു ശ്രമമാണ് ഇദ്ദേഹം നടത്തുന്നത് പക്ഷേ നമ്മുടെ ഉമ്മമാരായിട്ടുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പത്നിമാർ റസൂലിൻ്റെ ഭാര്യമാർ പരിശുദ്ധ ഖുർആാനവരെ കുറിച്ച് പറഞ്ഞത് എന്താ സത്യവിശ്വാസികളുടെ മാതാക്കൾ ആ മാതാക്കള് അള്ളാഹുവിൻ്റെ റസൂലിൻറെ പള്ളിയിൽ ജുമാക്ക് പോയതിന് ജമാഅത്തിന് പോയതിന് മാത്രമല്ല സാക്ഷാൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ മദീന മുനവറയിലെ പള്ളിയിൽ പോലും സഹീഹുൽ ബുഹാരിയിൽ പോലും തെളിവുണ്ട് ആ തെളിവിതാ ഞാൻ വായിക്കുന്നു ഹത്താ തുംമ യതക ഫഅസ്വാജുഹു മിൻ ബഅദിഹി അഖറജഹുൽ ബുഖാരിയു അൻതായിഷാബി റളിയല്ലാഹു തആല അൻഹ പറയുന്നത റമളാനിന്റെ അവസാനത്തെ പത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തംഗലി യതക യതകാ ഫി റകാർ ഉണ്ടായിരുന്നു ഹത്താ തവഫാഹുല്ലാഹ്

അപ്പോ എന്ത് മനസിലായി ജമാഅത്തിനും മാത്രല്ലാഫിന് പോലും മനസ്സിലായല്ലോ ഇനി ഇതിലപ്പുറം എന്ത് തെളിവാ വേണ്ട മുസ്ലിര് അപ്പോ ഇത് പറയുമ്പോ പറയാ വീട്ടിലാണ് ഇരുന്നിരുന്നത് അതും നിങ്ങളുടെ കിതാബിൽ പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക് അവളുടെ വീട്ടിലെ നമസ്കാര റൂമിലോ പള്ളിയിലോ യഹത്തിക്കാ ഫിരുന്നാൽ അത് ശരിയാവുകയില്ല എന്ന് മിൻഹാജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന്റെ പത്നിമാർ ഉമ്മഹാത്തുൽ മുക്മിനിയും നമ്മുടെ ഉമ്മമാർ അവർ മദീന പള്ളിയിലാണ് ഏത്തിക്കിരുന്നിരുന്നത് ആ ഒരു തെളിവ് തന്നെ ഇത് ബുഹാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് ഒരു സമസ്തക്കാരനും നിഷേധിക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് തമ സമസ്തക്കാരാ നിനക്ക് റബ്ബിന് ഭയമുണ്ട് എങ്കിൽ ഈ ഹക്ക് അംഗീകരിച്ചേ മതിയാകൂ നീ ഹദീസ് നിഷേധിക്കേണ്ടതില്ല സമസ്തക്കാരാ അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അവസാനത്തെ െന്നാണ് പത്ത് ദിവസം എഴുത്തി കാഫിരുന്നാൽ അതിൽ ജുമായ ഉണ്ടാകും ജമാകും അല്ലേ അതോ പത്ത് ദിവസമായാലും ജുമാ ജമാ എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ ഇല്ലല്ലോ അപ്പോ നിങ്ങളുടെ തെളിവ് നിങ്ങളുടെ വാദം ഇവിടെ പൊളിഞ്ഞ് വീണിരിക്കുന്നു എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി നിങ്ങൾക്ക് കേൾക്കണോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പത്നിയായിട്ടുള്ള നിവേദനം ചെയ്യുന്നതായിട്ട് സഹീഹുൽ ബുഹാരിൽ ബാബു വഖത്തിൽ ഫജ്രി എന്ന് പറയുന്ന ഭാഗമുണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം

സത്യവിശ്വാസിനികളായ സ്ത്രീകൾ കണ്ടോ അപ്പൊ അതിൽ റസൂല്ലാന്റെ ഭാര്യ മരുപെടുൂല്ലേ അതോ അവര് മിനിങ്ങൾ അല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ ഒരുപക്ഷെ നിങ്ങൾ അത് വാദിച്ചേക്കാം പണ്ട് ഒരു കോടതിയിൽ ഫാത്തിമ ബി വി ആ സമയത്ത് കാഫർ എന്ന് വാദിച്ച ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് മനസ്സിലായില്ലേ തൃപ്പരച്ച് ഒരു മുസ്ലിം ആര് മരണപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട കോടതിയിലെ വാദമുഖങ്ങളിൽ നിങ്ങൾ അത് പറഞ്ഞിട്ടുള്ളതാ ശരി അള്ളാഹുവിൻ്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ വിശ്വാസിനികളായ സ്ത്രീകൾ സ്വലാത്തൽ ഫർ പ്രഭാത നമസ്കാരത്തിന് സുബഹിക്ക് പോലും പകൽ മാത്രല്ല അതിരാവിലെ സുബഹിക്ക് പോലും അവർ ജമായത്തിന് പങ്കെടുത്തിരുന്നു അവരുടെ ഹിജാബുകളൊക്കെ അവര് ധരിച്ചിട്ട് നമസ്കാരം കഴിയുമ്പോഴോ അവരവരുടെ വീടുകളിലേക്ക് പിരിഞ്ഞു പോകും ഇരുട്ട് കാരണം ആരും പരസ്പരം അത് തിരിച്ചറിയൂല ഇത് ബുഹാരി ഉദ്ധരിച്ച സംഭവാ അപ്പോ ഇങ്ങനെ എത്രയോ തെളിവുണ്ട് എന്തിനേറെ ഷാഫി മദബുകാരാണ് നിങ്ങൾ എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കറിയുമോ മഹാനായിട്ടുള്ള ഇമാം നവവി തങ്ങളെ രണ്ടാമത്തെ ഷാഫി എന്നറിയപ്പെടുന്ന രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായിട്ടുള്ള ഇമാം നവവി നബബി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽമജമു ഷറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തുന്നു എന്താ രേഖപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തുടർന്ന് എഴുതുകയാണ് അള്ളാഹുവിൻ്റെ പള്ളിയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻറെ പള്ളിയിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പിന്നില് പുരുഷന്മാരുടെ പിന്നിലായിക്കൊണ്ട് തീർച്ചയായും സ്ത്രീകളെ നമസ്കരിച്ചിരുന്നു എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ട് സാബിത്തായിട്ട് ഒരു സംശയത്തിനും വണ്ണം ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ടെന്ന് ഞങ്ങളല്ല പറയുന്നത് മഹാനായിട്ടുള്ള ലോകം അംഗീകരിച്ച ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള ഷാഫി മതബാരനായിട്ടുള്ള രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം ഷാഫി തങ്ങള ഇമാം നബബി തങ്ങളാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അൽമജ്മോ ഷറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണത് രേഖപ്പെടുത്തുന്നത് എന്നോർക്കുക അപ്പോ ഇതൊക്കെ ഹക്കാണ് സത്യം മനസ്സിലാക്കുക വെറുതെ ജനങ്ങളെ വിഡ്ഢികളാക്കി കള്ളം പറഞ്ഞ് പുരോഹിതന്മാരായി കഴിയാതെ ഹക്ക് സ്വീകരിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ വസ്വല്ലാഹുല നബീന മുഹമ്മദ് അലഹദല്ലാ അറബുല്ലാലം